നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം സ്വരഗോകുല ലതാ മങ്കേഷ്കർ നമ്മെ വിട്ടുപോയി പോയി മറിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ വർഷം ഫെബ്രുവരി ആറിന് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ലതാ മങ്കേഷ്കറിന്റെ അന്ത്യം ഇന്ന് ദീദിയുടെ ഒന്നാം ചരമവാർഷികമാണ് മരിക്കുന്നതിനു മുമ്പ് ലതാ മങ്കേഷ്കർ ഇരുപത്തി ദിവസം ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ജീവിതത്തോട് പോരാടി എന്നാൽ കൊറോണയും ന്യൂമോണിയയും ഒരുമിച്ചായതിനാൽ ആരോഗ്യനില ഭേദമാക്കാനായില്ല പ്രശസ്തയായ ഒരു ഇന്ത്യൻ ചലച്ചിത്ര ഗായികയായിരുന്നു ലതാ മങ്കേഷ്കർ ഭാരതീയ സംഗീതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കർ പിതാവിൽ നിന്നാണ് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ പിതാവിന്റെ സംഗീത നാടങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കിഡി ഹസാൻ എന്ന മറാത്തി ചിത്രത്തിൽ നാച്ചുയാദെ ഖേലൂന മണി ഗാസ്ബാരി എന്ന ഗാനമാണ് ആദ്യമായി ആലപിച്ചത് എന്നാൽ ഈ ഗാനം സിനിമയിൽ നിന്നും നീക്കപ്പെടുകയായിരുന്നു ആ വർഷം തന്നെ ലതാ മങ്കേഷ്കർ പാഹിലി മംഗൾഗോർ എന്ന മറാത്തി ചിത്രത്തിൽ അഭിനയിക്കുകയും നടാലി ചൈത്രാജി നവാലായി എന്ന ഗാനം ആലപിക്കുകയും ചെയ്തു ലതയ്ക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് പിതാവിന്റെ മരണം കുടുംബം പോറ്റാൻ വേണ്ടി ലതാ മങ്കേഷ്കർ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി പിന്നീട് അഭിനയം വിട്ട് സംഗീതത്തിലൂടെ വളർന്നു പതിനഞ്ച് ഭാഷകളായി നാൽപ്പതിനായിരത്തോളം സിനിമാ ഗാനങ്ങൾ ആലപിച്ചു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ലതാ മങ്കേഷ്കറുമുണ്ട് ഹിന്ദി സിനിമാ രംഗം ലതയും സഹോദരി ആശാ ഭോസ്ലെയും ഏതാണ്ട് പൂർണ്ണമായും കീഴടക്കി സംഗീതത്തിന് നിരവധി പുരസ്കാരങ്ങളാണ് ലതാ മങ്കേഷ്കറിന് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിൽ ലതാ മങ്കേഷ്കറിന്റെ സംഗീതാഭ്യാസത്തെ മുൻനിർത്തി ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് ര നൽകി ആദരിച്ചു പത്മവിഭൂഷൺ പത്മഭൂഷൺ ദാദാസാഹിബ് പാൽകെ എന്നിവയാലും അവർ ആദരിക്കപ്പെട്ടു ഡെസ്ക് കൊട്ടാരക്കര മീഡിയ ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക